ഹൈ ടോ സ്പീഡ് മച്ചി ടോ സ്പീഡിന്റെ പുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാൻ അറിയോ? ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും മിനിമം ഒരു വാഹനമെങ്കിലും ഡ്രൈവ് ചെയ്യാനായിട്ട് അറിയുന്നതായിരിക്കും. എങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, റോഡിലെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും സിഗ്നലൊക്കെ പാലിച്ചിട്ടാണോ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത്? അതെ, നമ്മൾ ഈ ഭൂരിഭാഗം ആളുകളൊന്നും അറിയണോ മനസ്സിലാക്കാനോ മെനക്കെടാതെയാണ് വാഹനം ഓടിക്കുന്നത്. അതിന്റെ ബലമാണ് റോഡിലുണ്ടാകുന്ന അപകടങ്ങളൊക്കെ അല്ലേ. പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് നമ്മുടെ രാജ്യത്ത് റോഡ് അപകടങ്ങളിൽ മരണം സംഭവിക്കുന്നതും പരിക്കേൽക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ടോക്ക് സ്പീഡ് അത്തരത്തിൽ നമ്മുടെ അശ്രദ്ധയും അറിവില്ലായ്മയും കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ അപകട ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. റോഡിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഓരോരുത്തരുടെയും സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റോഡിലെ വളവുകളിൽ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്ന മൂലം ഉണ്ടായ ഒരു അപകടം കണ്ടുള്ളൂ. അമിത വേഗത്തിൽ വന്ന കാറ് വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്വന്തം പാതയിൽ നിന്ന് തെന്നി മാറി എതിർവശത്തൂടെ വന്നുകൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചു കയറുകയായിരുന്നു. കാറിലെ ഡ്രൈവർ ഉൾപ്പെടെ യാത്രികരെ എല്ലാവരും നന്നായിട്ട് മദ്യപിച്ചിരുന്നു. ഇനി ഈ അപകടത്തിന്റെ പ്രധാന കാരണം പറയാം. അമിത വേഗത്തിൽ വളവുകൾ തിരിയുവാൻ ശ്രമിക്കുമ്പോൾ ഉടലെടുക്കുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും എന്നത് വാഹനം ഓടിക്കുന്ന മിക്ക ആളുകൾക്കും അറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് വളവുകൾ തിരിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കാനും ഓവർടേക്കിംഗ് ഒഴിവാക്കാനും അതുപോലെ തന്നെ റോഡിലെ ട്രാഫിക് സിഗ്നലുകൾ ലംഘിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ രണ്ടാമത്, പല ആളുകളും മനഃപൂർവ്വം അല്ലാതെയും ചെയ്യുന്ന ഒരു ട്രാഫിക് നിയമ ലംഘനമാണ് ട്രാഫിക് റെഡ് സിഗ്നൽ ജമ്പിംഗ് എന്ന് പറയുന്നത്. സമയം ലാഭിക്കാൻ നിങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം അപകടം നിറഞ്ഞ കാര്യമാണ് എന്ന് ഈ വീഡിയോയിലൂടെ അപകടം കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. റെഡ് ലൈൻ സിഗ്നൽ കണ്ട് എല്ലാ വാഹനങ്ങളും നിർത്തിയപ്പോ ഒരു പിക്കപ്പ് വാനും കാറും സിഗ്നൽ തിരിച്ച് മുന്നിലേക്ക് ഒരിച്ചു. അവരുടെ ആ കുതിപ്പ് അവസാനിച്ചത് എതിരെ വന്ന ഒരു ട്രക്ക് ആ രണ്ട് വാഹനങ്ങളെയും ഇടിച്ച് തെറിപ്പിച്ചപ്പോഴാണ്. പിക്കപ്പ് വാനിന്റെ മറവിലൂടെ മുന്നിലേക്ക് കയറിയ കാർ ഡ്രൈവർ പിക്കപ്പ് വാനിനെ മറികടന്ന് നേരെ ചെന്ന് ട്രക്കിന്റെ മുന്നിൽ പെട്ടു. സിഗ്നൽ വേഗത്തിൽ കടക്കാൻ അമിത വേഗത്തിൽ വന്ന ട്രക്കിന് മഴ പെയ്ത് നനഞ്ഞു കിടന്ന റോഡിൽ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ വന്നതും അപകടത്തിന്റെ ആക്കം കൂട്ടിയെന്ന് പറയാം. പക്ഷേ ആ രണ്ട് വാഹനങ്ങളും സിഗ്നൽ തെറ്റിച്ചിട്ട് മുന്നിലേക്ക് കയറിയിരുന്നില്ലെങ്കിൽ അവിടെ ഒരിക്കലും അപകടം ഉണ്ടാകില്ലായിരുന്നു. ഇനി മൂന്നാമതായിട്ട്, ഒരു യു ടേണിൽ ടിപ്പറും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകട ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ അപകടത്തിന്റെ പ്രധാന കാരണം, യു ടേണിൽ വാഹനം തിരിയുന്നതിന് മുന്നേ ലോറിയുടെ ഡ്രൈവർ എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനത്തെ ശ്രദ്ധിക്കാതിരുന്നതും അതുപോലെ തന്നെ കാറിന്റെ അമിത വേഗതയുമാണ്. യു ടേണിൽ തിരിയുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിരവധിയാണ്. യു ടേണിൽ തിരിയുന്നതിന് മുന്നേ വാഹനത്തിന്റെ വേഗത പരമാവധി കുറച്ചിരിക്കണം. എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതുപോലെ യു ടേൺ എത്തുന്നതിന് മുന്നേ തന്നെ വാഹനത്തിന്റെ ഇൻഡിക്കേറ്ററുകൾ തെളിയിച്ച് യു ടേൺ എടുക്കുവാൻ തയ്യാറാവുകയാണ് എന്ന സൂചന എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സിഗ്നലായിട്ട് നൽകുകയും വേണം. അതുപോലെ തന്നെ യു ടേൺ എടുക്കുന്നതിന് വലതുവശത്തെ പാതയിലേക്ക് നീങ്ങുമ്പോൾ റിയർ വ്യൂ മിററിലൂടെ വാഹനങ്ങൾ ഒന്നും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതുപോലെ തന്നെ യു ടേൺ എടുക്കാൻ ശ്രമിക്കുന്ന ഹെവി വാഹനങ്ങളുടെ സമീപത്തൂടെ വാഹനം ഓടിക്കുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള അകലം പാലിച്ചില്ലെങ്കിലും ഇതേപോലെയുള്ള അപകടങ്ങൾ നേരിടേണ്ടി വരും. ഒരു വാഹനം ടേൺ ചെയ്യുന്നു എന്ന ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ വാഹനത്തിന്റെ വേഗത കുറയ്ക്കാനും ആ വാഹനത്തിൽ നിന്ന് അകലം പാലിക്കാനും ശ്രദ്ധിക്കണം. കാൽനടക്കാർ മുന്നിലുണ്ടെങ്കിൽ അവർ നടന്നു മാറിയതിനു ശേഷം മാത്രമേ വാഹനത്തെ വലത്തേക്ക് തിരിക്കാൻ പാടുള്ളൂ. നമ്പർ 4, അതിവേഗതയിൽ വാഹനങ്ങൾ, അത് കാറായാലും ബൈക്കായാലും, ഡ്രൈവ് ചെയ്യുക എന്നത് പലർക്കും ലഹരി പോലെ ആനന്ദം പകരുന്ന ഒന്നാണ്. സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്ന വാചകം അവരിൽ പലർക്കും മനസ്സിലാകുന്നത് അവരുടെ അമിത വേഗത മൂലം ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഉദാഹരണത്തിന് ഈ അപകട ദൃശ്യം ഒന്ന് കണ്ടു നോക്കൂ. റോഡിലൂടെ സാവധാനം സൈക്കിൾ ഓടിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരാളെ അമിത വേഗതയിൽ വന്ന കാർ ഇടിച്ച് തെറിപ്പിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ സൈക്കിളുകാരൻ ജീവനോടെ രക്ഷപ്പെട്ടത്. കാർ അമിത വേഗതയിൽ ഓടിച്ചു എന്നത് മാത്രമല്ല ആ ഡ്രൈവർ ചെയ്ത തെറ്റെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓട്ടോറിക്ഷയുടെ റോങ് സൈഡിലൂടെയാണ് കാർ ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് കയറിയതും സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ച് തെറിപ്പിച്ചതും. എന്തായാലും CCTV ദൃശ്യങ്ങളിലൂടെ കാർ നമ്പർ തിരിച്ചറിയുകയും കാറിനെയും അതിന്റെ ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത പാടില്ല എന്ന് എപ്പോഴും ഓർക്കുക. അതുപോലെ തന്നെ റോഡിലൂടെ സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാരെയും സൈക്കിൾ യാത്രികരെയും പരിഗണിച്ച് വേണം നിങ്ങൾ വാഹനം ഓടിക്കാനായിട്ട്. അവരെ ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്തുകയോ ആയ ഒരു രീതിയിലും നിങ്ങൾ നിങ്ങളുടെ വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് എപ്പോഴും ഓർക്കുക. ഇനി അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ, വൺ വേ റോഡുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാലും പലപ്പോഴും ആളുകൾ അത് അറിഞ്ഞിരുന്നിട്ടും വൺ വേ റോഡുകളിൽ തെറ്റായ രീതിയിൽ കടക്കുകയും വാഹനം ഓടിക്കുകയൊക്കെ ചെയ്യും. ഉദാഹരണത്തിന് ഈ അപകടം ഒന്ന് കണ്ടു നോക്കി. വൺ വേ റോഡിലേക്ക് തെറ്റായ രീതിയിൽ കടന്നതിന് ശേഷം സ്കൂട്ടർ ഓടിച്ചു വന്ന ആൾ വരുത്തിയ അപകടം കണ്ടു. ഫ്ലൈ ഓവറിന്റെ തൂണിന് സമീപത്തൂടെ തെറ്റായ ദിശയിൽ സ്കൂട്ടർ ഓടിച്ചു വന്ന ആളെ അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ യാത്രികർ ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ആ റോഡിലേക്ക് കടക്കാൻ ശ്രമിച്ച അവരുടെ സ്കൂട്ടർ ദിശ തെറ്റിച്ച് ഓടിച്ചു വന്ന സ്കൂട്ടറിൽ ഇടിച്ചു കയറി. അല്പസമയവും ഇന്ധനവും ലാഭിക്കുന്നതിന് വേണ്ടി അയാൾ കാട്ടിയ പിഴവിന്റെ പരിണിത ഫലം നിങ്ങൾ കണ്ടല്ലോ. ഇരു വാഹനങ്ങളിലെ യാത്രക്കാർക്ക് അധിക പരിക്ക് പറ്റില്ല എന്നത് ഭാഗ്യം മാത്രമാണ്. എന്നാൽ ഇത്തരത്തിൽ വാഹനം തെറ്റായ ദിശയിൽ ഓടിച്ച് അപകടം ഉണ്ടാക്കി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അയാൾക്ക് മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് IPC 304(2) അനുസരിച്ച് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. അപ്പൊ അതിന് നിങ്ങൾ ആരും വൺ വേയിൽ റോങ് ഡയറക്ഷനിൽ വണ്ടി ഓടിക്കരുത് കേട്ടോ.
ഇനി ആറാമതായിട്ട് പറയുകയാണെങ്കിൽ മദ്യപിച്ച ശേഷം വാഹനം ഓടിക്കുന്നത് സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഉദാഹരണത്തിന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. മദ്യപിച്ച ശേഷം ബൈക്കും എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയ ഈ ചങ്ങാതി തന്റെ ഹെൽമെറ്റ് ബൈക്കിന്റെ റിയർ വ്യൂ മിററിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ബൈക്കും എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയതും സമീപത്തു കൂടി പോയ ബൈക്ക് കണ്ട് ഞെട്ടി പുള്ളിക്കാരൻ നേരെ പോയി റോഡിന് വെളിയിൽ പോയി മറിഞ്ഞു വീണു. അത് കണ്ട് പിന്നാലെ വന്ന ഒരു ബൈക്ക് യാത്രക്കാരൻ ബൈക്ക് നിർത്തി മറിഞ്ഞു വീണ് കിടന്ന ആളെ എഴുന്നേൽക്കാൻ സഹായിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും അയാൾ ബൈക്ക് റോഡിലേക്ക് ഓടിച്ചു കയറ്റിയപ്പോ എതിരെ വന്ന കാർ ഇന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. പക്ഷേ അവിടെ കൊണ്ടൊന്നും നമ്മുടെ ചങ്ങാരി നിർത്തിയില്ല. തന്റെ പിന്നാലെ വന്നൊരു കാറുകാരനെ അയാൾ ശരിക്കും വെള്ളം കുടിപ്പിച്ചു. ഒടുവില് ഈ കാറുകാരൻ സഖിക്കിട്ട് കാർ റോഡിന് വെളിയിൽ നിർത്തിയിട്ട് അവിടെ നിന്ന് മുന്നോട്ട് ബൈക്ക് എടുത്ത് പാഞ്ഞ നമ്മുടെ ബൈക്കുകാരൻ ഒടുവിൽ തന്റെ ബൈക്ക് എതിരെ വന്ന ഒരു കാറിൽ നേരെ കൊണ്ടും ഇടിച്ചു കയറ്റി. IPC 304 പാർട്ട് 2 പ്രകാരം മദ്യപിച്ച് അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിന് കാരണമായാല് അയാൾക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. മദ്യപിച്ച ശേഷം വാഹനം ഡ്രൈവ് ചെയ്യാൻ ഒരുങ്ങുന്നവർ IPC 304 പാർട്ട് 2 എന്ന് ഓർക്കുന്നത് റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും ബാക്കിയുള്ളവർക്കൊക്കെ എപ്പോഴും നല്ലതായിരിക്കും. ഇനി നമ്പർ 7 2021 March 31 റൈദുർഗത്തുണ്ടായ അപകടം കണ്ടുള്ളൂ. മുന്നിലൂടെ പോകുന്ന കാറിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്ത് കൂടി പോയ ബൈക്ക് യാത്രികരെ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഈ അപകടത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും അപകടമുണ്ടാക്കിയ കാർ ഡ്രൈവറിന്റെ തന്നെയാണ്. തെറ്റായ രീതിയിലാണ് അയാൾ വാഹനം ഓടിച്ചത്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 പ്രകാരം സുരക്ഷിതമാണെന്നും ട്രാഫിക് നിയമപ്രകാരമാണെന്നും ഉറപ്പുള്ളപ്പോൾ മാത്രമേ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ മറ്റൊരു വാഹനത്തിന് അനുമതിയുള്ളൂ. അതുപോലെ തന്നെ മുന്നിലൂടെ പോകുന്ന വാഹനത്തിന്റെ വലതുവശത്തുകൂടി മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ റോഡിലെ ട്രാഫിക്കിന് ആനുപാതികമായിട്ടും മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് സുരക്ഷിതമായിട്ടുള്ള അകലവും പാലിക്കേണ്ടതുണ്ട്. നാം കണ്ട അപകട ദൃശ്യത്തിൽ അവയൊന്നും പാലിക്കാതെയാണ് ആ കാർ ഡ്രൈവർ ഓവർടേക്കിന് ശ്രമിച്ചതെന്നും അതുമൂലമാണ് അപകടം ഉണ്ടായതെന്നും മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവില്ലല്ലേ. മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? മറുപടി കമന്റ് ചെയ്യണം കേട്ടോ. ഇനി റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധയ്ക്ക് പോലും ഒരു അപകടത്തിലേക്ക് നമ്മെ വലിച്ചിടാൻ പറ്റും കേട്ടോ. നാം എല്ലാവരും വാഹനം ഓടിക്കുന്നിടയിൽ റോഡിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുന്നവരല്ല എന്ന വസ്തുത പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായിട്ട് സമ്മതിക്കുന്നവരാണ്. ഒരു നിമിഷം റോഡിൽ നിന്ന് കണ്ണ് തെറ്റിയപ്പോൾ ഉണ്ടായ ഒരു അപകടം കണ്ടുള്ളൂ. 2022 March 3 മോനിപാത്തിലാണ് ഈ അപകടം ഉണ്ടായത്. വീഡിയോയിൽ കാണുന്ന ഈ സ്കൂട്ടർകാരൻ ഒരു നിമിഷം റോഡിന് പുറത്തേക്ക് പാളി നോക്കിയ ശേഷം തിരികെ റോഡിലേക്ക് ശ്രദ്ധിച്ചപ്പോഴേക്കും സ്കൂട്ടറിന് മുന്നിൽ നടന്നു കയറിയ സ്ത്രീയെ ഇടിച്ചു തെറിപ്പിച്ച് അയാൾ മറിഞ്ഞു വീണിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്ത്രീയുടെ കാലിന് പരിക്കേറ്റു. റോഡിൽ ഒരു ചെറിയ അശ്രദ്ധ മൂലം ആ സ്കൂട്ടർകാരന്റെ പേരിൽ കേസുമായി. ഇനിയെങ്കിലും നിങ്ങൾ വാഹനമായിട്ട് റോഡിൽ ഇറങ്ങുന്ന വേളയിൽ ഡ്രൈവിംഗിനിടയിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ റോഡിൽ തന്നെ ആയിരിക്കണമെന്ന് ഓർക്കുമല്ലോ അല്ലേ. ഇനി 9th പറയുകയാണെങ്കിൽ വലിയ വാഹനങ്ങളുടെ സമീപത്ത് കൂടി അശ്രദ്ധമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് അത്ര കുഴപ്പമുള്ള കാര്യമാണോ? അതേ, കുഴപ്പമുള്ള കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് തെലങ്കാനയിലെ കുക്കടപ്പള്ളിയിലെ തിരക്കേറിയ റോഡിൽ 2021 December 11 നടന്ന ഒരു അപകടം കണ്ടു നോക്കും. നിങ്ങൾ തിരക്കേറിയ റോഡിലൂടെ വന്നുകൊണ്ടിരുന്ന ഒരു ലോറിയുടെ മുന്നിലേക്ക് അശ്രദ്ധമായിട്ട് ലൈൻ ചേഞ്ച് ചെയ്ത് കയറിയ കാറിനെ ലോറി ഇടിക്കുകയും കാറ് നിയന്ത്രണം നഷ്ടപ്പെട്ട് കാറിന്റെ ഇടതുവശത്തെ ലൈനിലൂടെ പോവുകയായിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. ഇനി ലോറി ഡ്രൈവറും കാർ ഡ്രൈവറും ഒരുപോലെ തെറ്റുകാരാണ്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 പ്രകാരം ഒന്നിലധികം പാതകൾ ഒരേ ദിശയിലേക്കുള്ള റോഡിലൂടെ ഹെവി വാഹനങ്ങളും അല്ലെങ്കിൽ സ്പീഡ് നിയന്ത്രണമുള്ള വാഹനങ്ങളും ഏറ്റവും ഇടതുവശത്തുള്ള പാതയിലൂടെ മാത്രമാണ് സഞ്ചരിക്കേണ്ടത്. മുന്നിൽ ഒരു തടസ്സം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മുന്നിലൂടെ സാവധാനം പോകുന്ന ഒരു വാഹനത്തെ മറികടക്കുവാനോ അല്ലാതെ ഒരിക്കലും ഏറ്റവും ഇടതുവശത്തെ പാതയെന്ന് ഹെവി വെഹിക്കിളുകൾക്ക് മറ്റു പാതയിലേക്ക് കടക്കാൻ അനുമതിയില്ല. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കടന്നാൽ തന്നെ ഓവർടേക്കിങ്ങിന് ശേഷം എത്രയും വേഗം വീണ്ടും ഇടതുവശത്തെ പാതയിലേക്ക് വാഹനം മാറ്റേണ്ടതുണ്ട്. അപകടം നടന്ന ദൃശ്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണുവാൻ സാധിക്കും ലോറി റോഡിന്റെ വലതുവശത്തൂടെയാണ് ഓടിച്ചുകൊണ്ട് വന്നതെന്ന്. ഇനി കാറുകാരന്റെ ഭാഗത്ത് തെറ്റെന്താണെന്ന് കേട്ടുള്ളൂ. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 പ്രകാരം പല പാതകൾ ഒരേ ദിശയിലേക്കുള്ള റോഡിലൂടെ കാർ ഓടിക്കുമ്പോൾ വ്യക്തമായ സിഗ്നൽ നൽകാതെ ഒരു പാതയിൽ നിന്ന് മറ്റൊരു പാതയിലേക്ക് കാർ മാറ്റുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ റോഡിലെ മറ്റുള്ള വാഹനങ്ങളിൽ നിന്നും കൃത്യമായിട്ടുള്ള അകലം പാലിക്കുകയും വേണം. ഇവ രണ്ടും കാർ ഡ്രൈവർ തെറ്റിച്ചിട്ടുണ്ട്. ലോറിയുടെയും കാറിന്റെയും ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലം 2 ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാരുടെ ജീവൻ പൊലിയാതിരുന്നത് ഭയം കൊണ്ട് മാത്രമാണ്. ഇനി 10th അപകടമുണ്ടായാല് ആ അപകടത്തിൽ ഉൾപ്പെട്ട വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് അധികം പരിക്കൊന്നും ഉണ്ടായില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഉദാഹരണത്തിന് ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടേ. ഹൈദരാബാദിലെ മെലർദേപ്പള്ളിയിൽ 2021 July 2 നടന്ന സംഭവമാണിത്. നല്ല ട്രാഫിക് ഉള്ള റോഡിലേക്ക് എതിരെ വരുന്ന വാഹനങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഓട്ടോറിക്ഷ വളച്ചു കയറ്റി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ചപ്പോൾ മുന്നിൽ വന്ന സ്കൂട്ടറിലെ യാത്രക്കാരെ ഇടിച്ചു തെറിപ്പിച്ചു. എന്നാൽ ഭാഗ്യം കൊണ്ട് ഓട്ടോയിലെയോ സ്കൂട്ടറിലെയോ യാത്രക്കാർക്ക് കാര്യമായി പരിക്കൊന്നും ഉണ്ടായില്ല. എന്നാൽ അതിനുശേഷം ഇങ്ങനെയാണ് നടന്നത്. ഓട്ടോ ഇടിച്ചു മറിഞ്ഞ സ്കൂട്ടറിന്റെ ഉടമ
അശുഭിതനായിട്ട് ഓട്ടോ ഡ്രൈവറെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അശ്രദ്ധമായിട്ട് ഓട്ടോ ഓടിച്ച ഓട്ടോ ഡ്രൈവർ മാത്രമല്ല സ്കൂട്ടർ യാത്രക്കാരന് ഈ സന്ദർഭത്തിൽ പെരുമാറിയത് തെറ്റായിട്ടാണ്. അപകടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റെഗുലേഷൻ 29(1) അനുസരിച്ച് അപകടത്തിന് ഇരയാകുന്ന ഡ്രൈവർ ശാന്തനായിരിക്കുകയും അതുപോലെ തന്നെ അപകടത്തിന് കാരണക്കാരനായിട്ടുള്ള ഡ്രൈവറിനെയോ അയാളുടെ വാഹനത്തെയോ അല്ലെങ്കിൽ അപകട സ്ഥലത്ത് നിൽക്കുന്ന ആരെയോ ആക്രമിക്കാൻ പാടുള്ളതല്ല. അതുപോലെ അപകടം നടന്നതിന് ശേഷം ഡ്രൈവർമാർ കഴിയുന്നതും വേഗം തങ്ങളുടെ വാഹനങ്ങൾ റോഡിൽ നിന്ന് ട്രാഫിക് തടസ്സം സൃഷ്ടിക്കാതെ മാറ്റേണ്ടതുണ്ട്. അത് ചെയ്യാതെ പരസ്പരം റോഡിൽ ഏറ്റുമുട്ടുന്നത് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 പ്രകാരം തെറ്റാണ് കേട്ടോ. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലുള്ള ഓട്ടോമോട്ടീവ് സംബന്ധമായിട്ടുള്ള രസകരമായിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് ടോക്ക് സ്പീഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുമല്ലോ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.